ഐഷാ സുൽത്താനിയെ വീണ്ടും ചോദ്യം ചെയ്തു, ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ലക്ഷദ്വീപുകാരിയായ ചലച്ചിത്ര പ്രവർത്തക ഐഷാ സുൽത്താനിയെ കൊച്ചിയിൽ ചോദ്യം ചെയ്ത് ലാപ്ടോപ്പ് പിടിച്ചെടുത്തു. ബാങ്ക് അക്കൗണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടുകയും ചെയ്തു. ഐഷയുടെ സഹോദരനിൽ നിന്നും മൊഴിയെടുത്തു. ചോദ്യം ചെയ്യൽ 2 മണിക്കൂറോളം നീണ്ടു. ചലച്ചിത്രകാരി ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു, എന്നാൽ അതുണ്ടായില്ല. കവരത്തി പോലീസാണ് എറണാകുളം കാക്കനാട്ട് ആയിഷ സുൽത്താന താമസിക്കുന്ന ഫ്ളാറ്റിലെത്തി ചോദ്യം ചെയ്തത്. താൻ നൽകിയ വിവരങ്ങൾ ശരിയാണോ എന്ന് സഹോദരനോട് ചോദിച്ച് ഉറപ്പുവരുത്തിയതായി ആയിഷ വെളിപ്പെടുത്തി. വിദേശ ബന്ധങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്നാണ് സൂചന. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ആശയവിനിമയം സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭിക്കുന്നതിനാണ് ആയിഷയുടെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തത് എന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിന് ലക്ഷദ്വീപിലെത്താനാണ് ആയിഷയ്ക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നത്. ആദ്യ തവണ ചോദ്യം ചെയ്തതോടെ ആയിഷ നിരപരാധിയായി ചോദ്യം ചെയ്യലിനെ അതിജീവിച്ചു എന്ന രീതിയിൽ പ്രചരണം നടന്നിരുന്നു. എന്നാൽ വീണ്ടും വിളിപ്പിച്ചേക്കാമെന്ന് വ്യക്തമാക്കി ആയിരുന്നു ആദ്യ തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചത്. പിന്നീട് തുടർച്ചയായി ചോദ്യം ചെയ്യപ്പെട്ട ശേഷമാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തത്. ഇതിനുശേഷം ആയിഷ കൊച്ചിയിലേക്ക് മടങ്ങി. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലാണ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനാൽ മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയുമായി ചേർന്നാണ് ആയിഷ സുൽത്താനയുടെ ബിസിനസ് എന്ന് കണ്ടെത്തിയത്. ആയിഷ സുൽത്താനയ്ക്ക് ചലച്ചിത്രം പുറത്തിറക്കാൻ പണം ലഭ്യമാക്കിയത് ഈ വ്യക്തിയാണെന്നും വെളിപ്പെട്ടിരുന്നു. ഇപ്പോൾ ആയിഷയുടെ പരാതി കവരത്തി പോലീസ് മുന്നറിയിപ്പില്ലാതെ ചോദ്യം ചെയ്യാനെത്തി എന്നാണ്. അനിയൻ ചെറിയ പയ്യനാണ്, വിശദാംശങ്ങൾ ചോദിച്ചത് അവന് മാനസിക ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിട്ടുണ്ടാവാമെന്ന് ആയിഷ പരാതിപ്പെടുന്നു. പോലീസ് എത്തിയപ്പോൾ ഉമ്മ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഭാരതത്തോട് ആദരവും സ്നേഹവുമുള്ള വ്യക്തിയാണ് താനെന്ന് സ്ഥാപിക്കാൻ ആയിഷ ശ്രമിക്കുന്നുണ്ട്. ലക്ഷദ്വീപുകാരുടെ ഏറ്റവും വലിയ ആഘോഷം സ്വാതന്ത്ര്യദിനത്തിലാണ്. തന്റെ സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തത് ഓഗസ്റ്റ് 15 എന്ന് ആയിഷ വ്യക്തമാക്കി. ദ്വീപിൽ ജീവിക്കാനാണ് ഇഷ്ടം. തൊഴിലിന്റെ ഭാഗമായാണ് കൊച്ചിയിൽ തങ്ങുന്നത് എന്നും വിശദീകരിക്കുന്നു. അതേസമയം ലക്ഷദ്വീപ് ഭരണകൂടം നടപ്പാക്കുന്ന വികസന പദ്ധതികളെ ശക്തമായി എതിർക്കുകയാണ്. ആയിഷ സുൽത്താന വിവാദ ജൈവായുധ പരാമർശം നടത്തിയ ഉടൻ പിന്തുണയുമായി ഇടത് ജിഹാദി സംഘം രംഗത്തെത്തിയിരുന്നു. വലിയ തോതിൽ പിന്തുണ ലഭിച്ചതോടെ ചലച്ചിത്രകാരി ദ്വീപ് ഭരണകൂടത്തിനെതിരെ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു. ആയിഷ സുൽത്താനയെ അറസ്റ്റ് ചെയ്താൽ കസ്റ്റഡിയിൽ വെക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. അറസ്റ്റ് ചെയ്താലും ആൾജാമ്യത്തിൽ വിട്ടയക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അറസ്റ്റ് ചെയ്യുന്ന പക്ഷം ചോദ്യം ചെയ്യുന്നത് അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ മാത്രമേ പാടുള്ളൂ എന്നും ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അറസ്റ്റ് ചെയ്യാതിരുന്നത് എന്ന് കരുതപ്പെടുന്നു. അതേസമയം ഇനിയും ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് ആയിഷ സുൽത്താന പ്രതികരിച്ചത് അന്വേഷണം മുന്നേറുകയാണ് എന്ന സൂചന പകരുന്നുണ്ട്. കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നുണ്ട് എന്നതും വ്യക്തമാക്കുന്നത് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് തന്നെ. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.